yesterday is history, tomorrow is a mystery, but today is a gift. That's why it's called the present. നിങ്ങൾക്കൊരിക്കലും വർത്തമാനകാലത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. നിങ്ങളെപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂതകാലത്തിൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ മൊബൈലിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ സ്ക്രീനിൻ്റെ ഒരു വിൻഡോയിൽ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുന്നത് എന്തിലേക്കാണ്? ഒരു ഭൂതകാലത്തിലേക്ക് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഒരു ടൈം മെഷീനാണ്. കാരണം ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് പറയുന്നത് ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു ഭാവിയിൽ ഇതിൽ നിന്നും മുൻപിലേക്ക് നോക്കുന്ന സമയത്തിലാണ് നിങ്ങൾ കാണുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഭൂതകാലം മാത്രമാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മളിപ്പോൾ ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലുള്ള ഏറ്റവും നല്ല ടെലസ്കോപ്പ്, ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമ്മൾ ഭൂമിയിൽ നിന്നും വിക്ഷേപണം ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പ്. അതിനുള്ള ഇമേജുകളൊരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ട്. ഭയങ്കര പോപ്പുലറാണ്, അതിൻ്റെ ഇമേജസ് എല്ലാം ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ ആ ഇമേജുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അതിൽ നമ്മൾ കാണുന്ന പല ഗാലക്സികളും ഇന്ന് നിലനിൽക്കുന്ന ഗാലക്സികളല്ല. അതിൽ നിന്നുള്ള പല പ്രകാശരശ്മികൾ, അതായത് നമ്മൾ അതിൽ നിന്നും സെൻസ് ചെയ്തിട്ടുള്ള വേവ്സ്, എത്രയോ കാലഘട്ടങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന ഗാലക്സികളിൽ നിന്നും വന്നിട്ടുള്ള രശ്മികൾ വെച്ചിട്ടാണ് നമ്മൾ ആ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പ്രകാശം ബാക്കിയുണ്ട്, ഗാലക്സി അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അത് തന്നെയാണ് ഒന്നും കൂടെ ഡീപ്പായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മീറ്റർ അകലെ നിൽക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങളോട് ഹായ് എന്ന് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുന്ന വേഗത 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു മീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം 3 മില്ലി സെക്കൻഡ് ആണ് ശബ്ദത്തിന് ആവശ്യം. അപ്പോൾ നമ്മളോട് ഒരാൾ ഹായ് പറയുന്നത് നമ്മളുടെ ചെവിയിലെത്താൻ 3 മില്ലി സെക്കൻഡിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അതിനിപ്പോൾ നമ്മളോട് എത്ര അടുത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരു ടൈം ഡിലേ ഉണ്ട്. ഇപ്പോൾ ഒരു നാനോ സെക്കൻഡ് ആണെങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈം ഡിലേ ഉണ്ട്. എത്ര ചെറുതാണെന്ന് പറഞ്ഞാലും ഡിലേ ഈസ് എ ഡിലേ. ഇനി നിങ്ങൾ വളരെ ഭംഗിയുള്ളൊരു ചിത്രശലഭത്തിന് കാണാൻ വേണ്ടി, ഒരു ചിത്രശലഭത്തിന് കാണുക എന്ന് പറഞ്ഞാൽ ആ ചിത്രശലഭത്തിൽ പ്രകാശം തട്ടി നമ്മളുടെ കണ്ണുകളിലേക്ക് എത്തുന്നു. അതാണല്ലോ നമ്മളുടെ സെൻസറി ഇമ്പൾസ്. അതായത് പ്രകാശം സഞ്ചരിക്കുന്ന വേഗത നമുക്കറിയാം 300,000 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിൻ്റെ വേഗത. ഒരു മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 33.333333333333 അങ്ങനെ കുറേ മൂന്നുകൾ പോയിട്ട് 33.333 മൈക്രോ സെക്കൻഡ് ആണ് പ്രകാശത്തിന് ഒരു മീറ്റർ സഞ്ചരിക്കാൻ വേണ്ടത്. അതുകൊണ്ട് അവിടെയും നമുക്ക് എന്തുണ്ട്? ടൈം ഡിലേ ഉണ്ട്. ഒരു സാധനം നമ്മൾ നൗ എന്ന് പറയുന്ന മൊമെൻറ്റിലല്ല കാണുന്നത്, അതിൽ നിന്നും വരുന്ന പ്രകാശം നമ്മളുടെ കണ്ണിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. എക്സ്റ്റേണൽ സിഗ്നലുകളുടെ ഡിലേ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. ഇനി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. ഇപ്പോൾ ഏത് തരത്തിലുള്ളൊരു മെസ്സേജോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സിഗ്നലായാലും, അതായത് നമുക്കിപ്പോൾ ശബ്ദം, വെളിച്ചം, സ്പർശം, സ്മെല്ല് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തായാലും, നമ്മളുടെ സെൻസറി ഓർഗണുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് ബ്രെയിനിലേക്ക് എത്തുന്നത് ന്യൂറോണുകൾ വഴിയാണെന്ന് അറിയാമല്ലോ. അതിന് ഒരു ഡിലേ ഉണ്ട്. അതിൻ്റെ പ്രോസസ്സിങ് ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മൂക്കിലും കാലിലും ഒരേ സമയം തൊടുന്നു എന്ന് വിചാരിക്കുക. അപ്പം മൂക്കിൽ നിന്നും ന്യൂറോണുകൾ വഴി ബ്രെയിനിലേക്ക് എത്താൻ ഒരു സമയമെടുക്കും. അതിനേക്കാളും കൂടുതൽ സമയം വേണം കാലിൽ നിന്നും ന്യൂറോണുകൾ വഴി ആ മെസ്സേജ് ബ്രെയിനിലെത്താൻ. പക്ഷേ ഈ ടൈം ഗ്യാപ്പ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. നമുക്ക് ഒരേ സമയം തൊട്ടതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. അങ്ങനെയാണ് ബ്രെയിനിൻ്റെ പ്രവർത്തനം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഈ രണ്ട് ഇവൻറ്റ് മാത്രമാണ് എന്നൊരു എക്സാമ്പിളായിട്ട് എടുക്കുക. അതായത് ഇതൊരു ഇവൻറ്റ്, കാലും തുടങ്ങുന്നത് രണ്ടാമത്തെ ഇവൻറ്റ്. ഇത് രണ്ടും പ്രോസസ്സ് ചെയ്യുന്നത് ഒരു 80 മില്ലി സെക്കൻഡിൻ്റെ ഉള്ളിലാണ്. ഈ 80 മില്ലി സെക്കൻഡിൻ്റെ ഉള്ളിലുള്ള രണ്ട് ഇവൻറ്റുകൾ എന്തൊക്കെയായാലും തന്നെ അതൊരുമിച്ച് സിങ്ക് ചെയ്ത് തരാനായിട്ട് ഈ ബ്രെയിനിന് കഴിയും. അതായത് ഒരു മൊമെൻറ്റിൽ നിന്നും അടുത്ത മൊമെൻറ്റിലേക്കുള്ള ഇവൻറ്റുകളെല്ലാം സിങ്ക് ചെയ്യുന്നത് 80 മില്ലി സെക്കൻഡിൻ്റെ ഉള്ളിലാണെങ്കിൽ അത് ഒരുമിച്ച് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് നമ്മളുടെ ബ്രെയിൻ. അതായത് 80 മില്ലി സെക്കൻഡ് എന്നുള്ളത് ഒരു ഡിലേ ആണ്.
മറ്റൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു മീറ്റർ അകലെ നിന്ന് ഒരാൾ കയ്യടിക്കുന്നത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒരുമിച്ചായിരിക്കും. ഇത് 80 മില്ലി സെക്കൻഡിൻ്റെ ഉള്ളിലാണ്. ഇനി 80 മില്ലി സെക്കൻഡിൻ്റെ പുറത്തേക്ക് പോകുന്ന 2 സിഗ്നലുകളാണ് എന്ന് വിചാരിക്കുക. ഇപ്പം 80 മില്ലി സെക്കൻഡിൻ്റെ പുറത്തേക്ക് പോകണമെങ്കിൽ അയാൾ ഒരു 30 മീറ്റർ അകലെ പോയിട്ട് നിൽക്കുമ്പോൾ അയാളുടെ കയ്യടിക്കുന്ന ശബ്ദം നമ്മളുടെ ചെവിയിലേക്ക് എത്താൻ ഏകദേശം 80 മില്ലി സെക്കൻഡിനേക്കാളും മുകളിൽ വേണം. അപ്പോൾ കയ്യടിക്കുന്നതും കയ്യടിക്കുന്നത് കാണുന്നതും 2 സമയത്തായിട്ടാണ് നമുക്ക് തോന്നാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആ കാര്യങ്ങളൊക്കെ വിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സെൻസറി ഓർഗനുകളിൽ നിന്നും ന്യൂറോണുകൾ വഴി ബ്രെയിനിലെത്തി അത് പ്രോസസ്സ് ചെയ്ത് നമ്മൾക്ക് അനുഭവമായിട്ട് മാറ്റുന്ന സമയമാണ് ഈ 80 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യങ്ങളും ഒരു ടൈം ഡിലേ ഇല്ലാതെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മളുടെ തൊട്ട് മുന്നിലുള്ളതാണെങ്കിൽ പോലും ഈ പറഞ്ഞ 80 മില്ലി സെക്കൻഡിൻ്റെ ഗ്യാപ്പെങ്കിലും അത് അനുഭവിക്കണമെങ്കിൽ നമുക്കുണ്ടാവും. അതായത് ഇപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് നമ്മളൊരിക്കലും ആസ്വദിക്കുന്നില്ല. നമ്മൾ ആസ്വദിക്കുന്നത് മുഴുവൻ ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ ടൈം ഗ്യാപ്പിൽ ഉള്ള ഒരു ഇവൻ്റാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അതിപ്പോൾ കാഴ്ചയായാലും ടേസ്റ്റ് ആയാലും, നല്ല ബിരിയാണി കഴിച്ചതായാൽ പോലും അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയണമെങ്കിൽ ഈ പറഞ്ഞ ടൈം ഡിലേ ഉണ്ട്. ഹെൻസ് പ്രൂവ്ഡ്.